നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് ന്യൂ രാജധാനി ഫർണിച്ചറിന്റെ പുതിയ സംരംഭം ന്യൂ രാജധാനി ബെഡ് പാലസ്, ഗിഫ്റ്റ് ഹൗസ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ. പൊതുറോഡിൽ വെച്ച് ഏതാനും വിദ്യാർത്ഥികൾ സംഘടനത്തിൽ ഏർപ്പെട്ട സംഭവം വിദ്യാഭ്യാസ സ്ഥാപനത്തെ കരുതീശ കാണിക്കാനുള്ള ചില തൽപര കക്ഷികളുടെ കുൽസിത ശ്രമമാണെന്ന് കോളേജ് ചെയർമാൻ കെ ആർ ഭാസ്കര പിള്ളയും മറ്റ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലിമാടുള്ള സ്വാശ്രയ കോളേജിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം എടക്കര പാലിമാട് പൊതുറോഡിൽ വെച്ച് സംഘടനമുണ്ടായത്. ഇത് ചിലർ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയിരുന്നു. വർഷങ്ങളായി കോളേജിനകത്ത് വെച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനമുണ്ടായിട്ടില്ല. സംഘട്ടനത്തിലകപ്പെട്ട 8 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് കോളേജിന്റെ അച്ചടക്ക സമിതി അന്വേഷണം നടത്തി വരികയാണ്. അന്വേഷണ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ഈ മലയോര മേഖലയിലെ ഏറ്റവും ദുഷ്കരമായ സാഹചര്യത്തിൽ ഒരു ഗ്രേസ് മാർക്ക് പോലുമില്ലാതെ ഈ വർഷം പോലും രണ്ട് കുട്ടികളെ ജയിപ്പിക്കാൻ ആയിരത്തി നൂറ് മാർക്ക് വാങ്ങിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞ സംസ്ഥാന തലത്തിലേക്കാട്ടിൽ ഉയർന്ന വിജയ ശതമാനമുള്ള ഒരു പ്ലസ് ടു സ്കൂളും അതുപോലെ തന്നെ ഇവിടെ കോളേജ് വളരെ നല്ല റിസൾട്ട് സെന്റ് ഫൈനാൻസ് കോളേജ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ എൻ്റെ അറിവ് ഏതാണ്ട് 98% വരെ പല സബ്ജക്റ്റിനും റിസൾട്ട് ഉണ്ടാക്കിയ ഒരു വർഷവും കൂടെയാണ്. അതിൻ്റെ വിശദ വിവരങ്ങളിലുള്ള അസിസ്റ്റന്റ് പ്രിൻസിപ്പളും മറ്റുള്ള അധ്യാപകരും കോളേജ് അധ്യാപകരും പറയുന്നതായി ഇങ്ങനെയുള്ള നല്ല രീതിയിൽ സമൂഹത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെ കരുതിക്കൂട്ടി അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ശിഥിര ശക്തികളെ ഒറ്റപ്പെടുത്തുന്നതിനും സത്യാവസ്ഥ പുറംലോകം അറിയുന്നതിനും വേണ്ട സഹായം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ കാരണമായത്. സംഘടന സംബന്ധിച്ച് 12 പേർക്കെതിരെ എടക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ സംഘടനത്തിലേർപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കൾ ഇതുവരെ ഒരു പരാതിയും നൽകിയിട്ടില്ലെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. അടി കൊണ്ടവർക്കും കൊടുത്തവർക്കും പരാതിയില്ല. വീഡിയോ പരിശോധിച്ചാൽ അടിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുത്തതുപോലെയാണുള്ളത്. അതേസമയം സംഘടന രംഗങ്ങൾ വീഡിയോയിൽ പകർത്താൻ കാണിച്ച വ്യഗ്രത അടി തടയുന്ന കാര്യത്തിൽ ആരും കാണിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇത് സ്ഥാപനത്തെ കരുതേശു കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പോലീസ് അന്വേഷിച്ചപ്പോൾ അടി കൊണ്ട ആൾക്ക് പരാതിയില്ല എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. പോലീസ് അക്രമം കണ്ടു അങ്ങനെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അടി കൊണ്ട് ആൾക്ക് അല്ലെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്നതിനാണ് പോലീസ് പ്രയോഗങ്ങളോട് സംസാരിച്ചപ്പോൾ എസ് എച്ച് ഒ പറഞ്ഞത് അക്രമത്തിൻ്റെ പേരിലാണ് ഇവിടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. കോളിനെയും കോളേജിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഇന്ന് അന്വേഷണം പറഞ്ഞത് ഇവിടെ പഠിക്കാത്ത ഒരു ചെറുപ്പക്കാർ വാടക ഗുണ്ടയായി വന്ന് ആ വാട്സാപ്പിൽ ആ ഫോട്ടോ അവൻ്റെ ഫോട്ടോ ഉണ്ട് വാടക ഗുണ്ടയായി വന്ന് അവിടെ അടി ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പത്രക്കാർക്കുള്ളവർക്ക് ഈ കോളേജിനെ കളങ്കപ്പെടുത്തുന്നത് വ്യത്യസ്തമായി കളങ്കപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ഓരോ വർഷവും പ്ലസ് ടു ഫലം വരുമ്പോൾ 1200 മാർക്കും വാങ്ങിയ 2 കുട്ടികളെങ്കിലും ഈ സ്ഥാപനത്തിൽ ഉണ്ടാവാറുണ്ട്. സ്വാശ്രയ കോളേജിൽ ചില സബ്ജക്റ്റുകൾക്ക് 100% വരെ വിജയവും ഉണ്ടായിട്ടുണ്ട്. പിന്നോക്കാവസ്ഥയിലായിരുന്ന ഈ പ്രദേശത്തിന്റെ വികസനത്തിന് കാരണമായ സ്ഥാപനത്തെ തകർക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ തിരിച്ചറിയണമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ കെ ആർ ഭാസ്കർ പിള്ള, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ അജീഷ് കുമാർ, സീനിയർ വൈസ് പ്രിൻസിപ്പൽ കെ ലബീബ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ, ഹയർ സെക്കൻഡറി വിഭാഗം പി ടി എ പ്രസിഡന്റ് പി ടി ഗായത്രി, കോർഡിനേറ്റർ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.